സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ ലെവൽസ് ആണ് അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയുള്ള. അത് നമുക്ക് ഓരോ സ്റ്റോക്കുകളായി നോക്കാം. ആദ്യത്തെ സ്റ്റോക്കാണ് NMDC ആണ്. അപ്പോൾ NMDC ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു താഴെയായ സപ്പോർട്ട് ലെവലിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് 149.55, 148.55, ഇത് നല്ലൊരു സപ്പോർട്ട് ലെവലാണ് NMDC-ന്. അപ്പോൾ ഈ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്ന ഒരു സ്റ്റോക്സാണ് NMDC. അതല്ല, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താണെങ്കിൽ താഴേക്കാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് ഓപ്ഷനും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ NMDC ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുന്നത്. 149.55, 148.45 എന്ന ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം NMDC. അപ്പോൾ ഈ ഒരു ചാർട്ടിനൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാക്ട് ചാർട്ടാണ് കിട്ടുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് APL ലിമിറ്റഡ് ആണ്. അപ്പോൾ APL ലിമിറ്റഡ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നല്ലൊരു അപ് ട്രെൻഡിൽ പോയിട്ട് താഴേക്ക് വരാണ്. ഇപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 804.798 ലെവലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്ന ഒരു സ്റ്റോക്കാണ് APL ലിമിറ്റഡ്. അതല്ല, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ അടുത്ത ലെവൽ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 774, 767 ലെവലാണ്. ഇപ്പോൾ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു കയറാൻ ചാൻസ് കൂടുതലാണ്. അതല്ല, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെല്ലിലേക്ക് പോവാം. 774.55, 767.15 ആണ് അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 15 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. അതായത് 15 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്ത ബൈയും താഴെയാണ് ക്ലോസ് ചെയ്യുന്നത് സെല്ല്. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വേറെ ഒരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ലെവൽസ് ആണ്. ഈ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം എടുക്കാൻ കാരണം ഹയർ ടൈം ഫ്രെയിമിൽ അക്യുറസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ലെവൽ ടച്ച് ചെയ്തിട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ആ മുകളിലേക്കാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അതല്ല, താഴേക്കാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ സെല്ല് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവലൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. APL ലിമിറ്റഡിൻ്റെ ഇനി അടുത്തത് അമർരാജ ബാറ്ററീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അമർരാജ ബാറ്ററി ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ട്രേഡ് നടത്തുന്നതായിരുന്നു. പക്ഷേ ആ ട്രയാങ്കിൾ ഇപ്പോൾ റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരികയാണ്. അപ്പോൾ അമർരാജ ബാറ്ററിന് 747, 741 നല്ല സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്സാണ് അമർരാജ ബാറ്ററി. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ലെവലാണ് നോട്ട് ചെയ്യേണ്ടത്, 747, 741. ഈ ഒരു ലെവലിൽ വന്നിട്ട് തിരിച്ച് അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്സാണ് അമർരാജ ബാറ്ററി. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നത്. അപ്പോൾ ഈ ലെവൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചൊരു റിട്രേസ്മെൻറ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും 741 താഴെ ബ്രേക്ക് ചെയ്ത് മാത്രമേ ഇതൊരു ഡൗൺ ട്രെൻഡ് വരത്തുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറാൻ ചാൻസ് വളരെ കൂടുതലാണ് അമർരാജ ബാറ്ററീസ്. അപ്പോൾ ഈ ഒരു ലെവലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് ബാന്ധൻ ബാങ്ക് ആണ്. ഇപ്പോൾ ബാന്ധൻ ബാങ്ക് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ആ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഇത് 301, 297 ലെവൽ നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ വരാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ബാന്ധൻ ബാങ്ക്. ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനിയൊരു ഡൗൺ ട്രെൻഡ് ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് 322 ആണ്. അപ്പോൾ അടുത്ത ആഴ്ചകളിൽ ഈ ഒരു 301 ലെവൽ വരാണെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സാണ് ബാന്ധൻ ബാങ്ക്. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാണ്. അപ്പോൾ ഈ 301, 297 ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ബാന്ധൻ ബാങ്കിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ ഈ ലെവൽസ് ഒന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത സ്റ്റോക്ക് ഗുജ് ഗ്യാസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഗുജ് ഗ്യാസ് ലിമിറ്റഡ് ഇപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ 640, 637 ആണ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി കാണാൻ സാധിക്കും ഒരുപാട് ക്യാൻഡിൽസ് അവിടെ ടച്ച് ചെയ്ത് താഴേക്ക് വരാണ്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ഗുജ് ഗ്യാസ് ലിമിറ്റഡ്. അതല്ല, ഈ ഒരു 640 മുകളിലാണ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 609, 607 ലെവൽ വരണം. നല്ലൊരു സപ്പോർട്ട് ലെവലാണ് 609, 607. അവിടെ നമുക്ക് ബൈ പോകാൻ പറ്റിയ ഒരു സ്റ്റോക്സാണ് ഗുജ് ഗ്യാസ് ലിമിറ്റഡ്. ഓക്കെ, കണ്ടോ ആ ഏരിയയിൽ ഒരുപാട് തവണ ടച്ച് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്.
levels note ചെയ്യാം അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഒരു സെൽ ചാൻസ് കിട്ടാനും ഈ ഒരു ലെവലിൽ നമുക്ക് ബൈ ചാൻസ് കിട്ടാനും ചാൻസ് ഉണ്ട് ഗുജി ഗ്യാസ് ലിമിറ്റഡിൽ അപ്പോൾ ഇത്രയും സ്റ്റോക്സ് ആണ് അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റോക്സിന്റെ ലെവൽസ് ഒന്ന് ചാർട്ടിൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഈ എല്ലാ സ്റ്റോക്സുകളുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് ചാർട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പോസ്റ്റ് ചെയ്തത് അതിന് ഫസ്റ്റ് നമ്മൾ ഓറോ ഫാർമയാണ് പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഓറോ ഫാർമ നമുക്ക് 11-ാം തീയതിക്ക് ശേഷം എന്താണ് മൂവ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം പതിനൊന്നാം തീയതി നമ്മുടെ സപ്പോർട്ട് ലെവൽ എടുത്തായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത് കണ്ടു ആ സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോയി നമ്മൾ വരച്ചിരുന്ന റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നു അപ്പോൾ ഇവിടുന്ന് ബൈ ചാൻസ് കിട്ടി ഇവിടുന്ന് അത് സെല്ലും പോയി കണ്ടു അപ്പോൾ നമ്മൾ ടെക്നിക്കൽ ലെവലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓറോ ഫോർമയിൽ കറക്റ്റ് നല്ലൊരു ബൈ ചാൻസ് കിട്ടിയിട്ട് നമ്മൾ അടുത്ത റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നു കണ്ടോ ഇനി അടുത്ത സ്റ്റോക്സ് നമ്മൾ കൊടുത്തിരുന്നത് ഗ്ലെൻമാർക്കാണ് അപ്പോൾ ഗ്ലെൻമാർക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് അപ്പോൾ ഗ്ലെൻമാർക്ക് നമ്മുടെ ആ ലെവലിൽ സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്തിരുന്നില്ല അതിൻ്റെ ക്ലോ അതിൻ്റെ അടുത്തേര് വന്നു പക്ഷേ ടച്ച് ചെയ്തില്ല ഇപ്പോൾ റീസെൻ്റ് അത് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ ലെവൽസ് തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറാമെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ഗ്ലെൻമാർക്ക് അപ്പോൾ സെയിം ലെവലാണ് അടുത്ത ആഴ്ച നമുക്ക് യൂസ് ചെയ്യാം ഗ്ലെൻമാർക്കിൽ ഇനി അടുത്ത വന്നത് ലൂപ്പിനാണ് അപ്പോൾ ലൂപ്പിൻ 944-940 നമ്മൾ സപ്പോർട്ട് ലെവൽ വരച്ചിരുന്നത് കണ്ടോ നമ്മൾ ആ എക്സാക്ട് നമ്മുടെ സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറി പോകാനാണ് ചെയ്തത് ലൂപ്പിൻ ഇവിടെ നോക്കി കാണാൻ സാധിക്കും ഇവിടെ 944-940-85 കണ്ടോ ആ ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് കയറി പോകാൻ ചെയ്തത് വീണ്ടും വീണ്ടും ആ ലെവലിൽ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് വരാൻ ചാൻസ് കൂടുതലാണ് ലൂപ്പിനിൽ വീണ്ടും ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ടച്ച് ചെയ്ത് മുകളിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലൂപ്പിന് ഡൗൺ ട്രെൻഡ് വരത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്തേക്കാം സെയിം ലെവൽ തന്നെ അടുത്ത ആഴ്ച നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ലൂപ്പിനിൽ ഇനി അടുത്തത് ബയോകോൺ ആണ് ബയോകോൺ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് ട്രേഡ് അറിഞ്ഞിരുന്നത് അപ്പോൾ 355-352 സപ്പോർട്ട് ലെവൽ നമ്മൾ വരച്ചിരുന്നത് അപ്പോൾ നമുക്കത് നോക്കാം ഓക്കെ നമ്മുടെ ആ ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തു ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് മാർക്കറ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ 11-ാം തീയതിക്ക് ശേഷം നമ്മുടെ സപ്പോർട്ട് ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്തു ഈ ഒരു ലെവലാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ ആ ലെവലൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തത് കണ്ടോ നമ്മുടെ 15 മിനിറ്റ് ക്യാൻഡിലാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലെവലിൻ്റെ താഴെ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ നിന്ന് സെൽ ചാൻസാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ തിരിച്ച് നമ്മൾ ട്രെൻഡ് ലൈൻ അടിച്ച് താഴേക്ക് വരാണ് അപ്പോൾ ബയോകോൺ ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ബയോകോണിലും നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കൊടുത്തത് ഐബിൾ ഹൗസിംഗ് ഫിനാൻസ് ആണ് അത് 238-235 സപ്പോർട്ട് നമ്മൾ കൊടുത്തിരുന്നത് അത് നമുക്ക് നോക്കാം ആ ബയോകോൺ കണ്ടോ നമ്മൾ ആ സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറാണ് ചെയ്യുന്നത് കണ്ടോ 235-238 നമ്മുടെ ആ സപ്പോർട്ട് ലെവൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ആ ലെവലൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല കണ്ടോ താഴേക്ക് വന്ന് ആ ലെവൽ രണ്ടവണ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒന്ന് കയറി പോയാൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഐബിൾ ഹൗസിംഗ് ഫിനാൻസ് അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ലെവൽ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ നമ്മുടെ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് ബൈ ചെയ്തിടാം ഈ ലെവലിന് താഴെയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ബൈ ചെയ്തിടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോവുമായി ഞാൻ അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം